മാന്യ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൽപ്പന ചൗള എന്ന ഇന്ത്യക്കാരിയായ ആദ്യത്തെ ബഹിരാകാശ വനിതയെ പറ്റിയാണ്. ഭാരതത്തിൽ ജനിച്ച വനിതകളിൽ ആദ്യമായി ബാഹ്യാകാശ യാത്ര ചെയ്ത ആളായിരുന്നു കൽപ്പന ചൗള. അവർ ആദ്യത്തെ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും രണ്ടാമത്തെ യാത്ര മിക്കവാറും പൂർത്തിയാക്കി ഭൂമിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് അവർ യാത്ര ചെയ്തിരുന്ന വാഹനം പൊട്ടിത്തെറിച്ച് അവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റാറ് സഹയാത്രികരോടൊപ്പം മരണപ്പെടുകയുണ്ടായത്. കൽപ്പന 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്ത് ജനിച്ചു. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വ്യോമയാന എഞ്ചിനീയറിംഗിൽ ബിരുദ അടിസ്ഥാന ബിരുദം നേടി. ഉന്നത വിദ്യാഭ്യാസത്തിന് അവർ അമേരിക്കയിലേക്ക് പോയി. അവർ 1980 അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു. വ്യോമയാന എഞ്ചിനീയറിംഗ് സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ബിരുദവും തുടർന്ന് 1988 അതിനുശേഷം അവർ അമേരിക്കൻ ബാഹ്യാകാശ ഏജൻസിയായ നാസയുടെ താമസ ഗവേഷണ കേന്ദ്രത്തിൽ ബാഹ്യാകാശ വാഹനങ്ങളുടെ പ്രക്ഷേപണ സിദ്ധാന്തങ്ങളിൽ ഗവേഷണം നടക്കുന്ന വിഭാഗത്തിൽ ജോലിക്ക് ചേർന്നു. 1994 കൽപ്പന ബാഹ്യാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം അവരെ ബാഹ്യാകാശ EVA റോബോട്ടിക്സ് വിഭാഗത്തിൽ സ്പേസ് ഷട്ടിൽ പരീക്ഷണങ്ങൾ നടത്താൻ വാഹനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന യാത്രികളിൽ ഒരാളായി, അതായത് ക്രൂ ആയി തിരഞ്ഞെടുത്തു. കൽപ്പന ചൗളയുടെ ആദ്യത്തെ ബാഹ്യാകാശ യാത്രയ്ക്കുള്ള അവസരം 1997 നവംബറിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ യാത്ര STS-87 ഷട്ടിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഭൂമിയുടെ ചുറ്റും 252 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഭൂമിയിൽ തിരിച്ചെത്തി. ബാഹ്യാകാശത്തിൽ വെച്ച് കുറേയേറെ പരീക്ഷണങ്ങൾ നടത്തി. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അതിൽ പ്രധാനമായിരുന്നു. കൽപ്പന ബാഹ്യാകാശയാനത്തിന് പുറത്ത് കിടന്ന് ചില തകരാറുകൾ പരിഹരിക്കുകയും ചെയ്തു. കൽപ്പന 2000 മറ്റൊരു ബാഹ്യാകാശ യാത്രയ്ക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ സ്പെഷ്യലിസ്റ്റായി STS-107 എന്ന നാസയുടെ യാത്രയിലായിരുന്നു അത്. എന്നാൽ പല തകരാറുകൾ കൊണ്ടും ആ യാത്ര പല പ്രാവശ്യം മാറ്റിവെക്കേണ്ടി വന്നു. അവസാനം 2003 ആ യാത്ര പുറപ്പെടുക തന്നെ ചെയ്തു. 16 ദിവസത്തെ യാത്രക്കിടയിൽ ആ വാഹനത്തിലെ യാത്രികർ 80 പരീക്ഷണങ്ങൾ തുടർച്ചയാക്കി. 2003 February 1 സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങി. കെന്നഡി സ്പേസ് കേന്ദ്രത്തിലേക്ക് സമീപിക്കുകയായിരുന്നു. ഷട്ടിൽ ഭൂമിയിൽ നിന്ന് വിക്ഷേപണം ചെയ്ത സമയത്ത് ഷട്ടിലിൻ്റെ ഒരു ചിറകിൽ നിന്ന് ഒരു ചെറിയ ബ്രീഫ് കേസിൻ്റെ വലിപ്പത്തിൽ താപകവചം അടർന്നു പോയിരുന്നു. ഭൂമിയിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ചൂട് വാഹനത്തിനകത്തേക്ക് കയറാതിരിക്കാൻ ഉള്ള സംരക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. ബാഹ്യാകാശത്ത് നിന്ന് ഷട്ടിൽ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് വലിയ വേഗതയിൽ ഭൂമിയിലേക്ക് അടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ചിറകിൽ താപകവചം നഷ്ടപ്പെട്ട ഭാഗത്തുകൂടി ചൂടുള്ള വാതകം ഉള്ളിലേക്ക് പ്രവഹിച്ചു. വാഹനത്തിൻ്റെ സുസ്ഥിരത തന്നെ നഷ്ടപ്പെട്ടു. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം കറങ്ങിത്തിരിഞ്ഞ് വാഹനത്തിനകത്തുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു. ഏതാനും മിനിറ്റുകൾക്കകം വാഹനത്തിനകത്തെ മർദ്ദം വളരെ കുറഞ്ഞു. യാത്രികരെല്ലാം മരിച്ചു. സഞ്ചാരികളായിരുന്ന 7 പേരും അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു. ഷട്ടിൽ ലൂസിയാന സംസ്ഥാനത്തിൽ ടെക്സാസിന് മുകളിൽ പൊട്ടിത്തെറിച്ച് ഭൂമിയിൽ വീണു. അമേരിക്കൻ സ്പേസ് ഷട്ടിൽ പദ്ധതിയിലെ 2 വലിയ അപകടമായിരുന്നു ഇത്. അതിനു മുമ്പ് 1986 ഷട്ടിൽ ചലഞ്ചറാണ് അപകടത്തിൽപ്പെട്ടത്. കൽപ്പന ചൗള 2 യാത്രകളായി 30 16 മണിക്കൂറും 54 മിനിറ്റും ബാഹ്യാകാശത്ത് കഴിഞ്ഞു. ആദ്യത്തെ യാത്ര കഴിഞ്ഞ് അവർ പറഞ്ഞു, ബാഹ്യാകാശത്ത് നക്ഷത്രങ്ങളെയും നമ്മുടെ ക്ഷീരപഥത്തെയും കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു പ്രത്യേക രാജ്യത്ത് നിന്ന് വന്നവരല്ല, ഈ സൗരയൂഥത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ചെറിയ കഷണം മാത്രമായി തോന്നുന്നു. കൽപ്പന ചൗളയുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയാവുന്നത് കൽപ്പനയുടെയും മറ്റുള്ളവരുടെയും മരണത്തിൽ അവസാനിച്ച ഷട്ടിൽ അപകടത്തിന് വിശദമായ പല സമിതികളും അന്വേഷണം നടത്തി. പിന്നീടുള്ള യാത്രകളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ പഠനങ്ങൾ സഹായിച്ചിരുന്നതാണ്. ടെക്സാസ് യൂണിവേഴ്സിറ്റി അവരുടെ ആർലിംഗ്ടൺ എഞ്ചിനീയറിംഗ് കോളേജിൽ 2010 കൽപ്പനയുടെ ഓർമ്മയ്ക്ക് ഒരു മെമ്മോറിയൽ ഉണ്ടാക്കി. അത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് കൽപ്പന ഉപയോഗിച്ചിരുന്ന സ്പേസ് സൂട്ട്, അവരുടെ ഫോട്ടോകൾ, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, ജോൺസ് സ്പേസ് കേന്ദ്രത്തിന് മുകളിൽ പറത്തിയ ഒരു പതാക, ഇവയെല്ലാം പ്രദർശിപ്പിച്ചിരുന്നു. കൽപ്പന ചൗളയുടെ ജീവിതം ഒരു സിനിമയാക്കുന്നുവെന്നും പ്രിയങ്ക ചോപ്ര എന്ന നടി അതിൽ കൽപ്പനയുടെ വേഷം അഭിനയിക്കുമെന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നു. എങ്കിലും കൽപ്പനയുടെ ഭർത്താവ് ജീൻ പിയർ ഹാരിസൺ ആ വാർത്ത നിഷേധിക്കുകയും ചെയ്തു. ഇതാണ് കൽപ്പന ചൗള എന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ജനിച്ച ആദ്യത്തെ ബഹിരാകാശ വനിതയുടെ ജീവിതകഥ. നന്ദി, നമസ്കാരം.